പച്ചത്തേങ്ങയ്ക്ക് വിലയില്ലാതായതോടെ പാലക്കാട് തെങ്ങ് മുറിച്ച ഒരു കർഷകന്റെ പ്രതിഷേധം. മുതലമട സ്വദേശി നിജാമുദ്ദീനാണ് സ്വന്തം തെങ്ങുകൾ മുറിച്ച് പ്രതിഷേധിച്ചു കളഞ്ഞത്. വില തകർച്ച പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ കർഷകർ പൊതുവെ കുറ്റപ്പെടുന്നത്. സംഭരണം പാളിയെന്നാണ് അവരുടെ ആരോപണം. VFPCK വഴിയുള്ള പച്ചത്തേങ്ങ സംഭരണം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് സംസ്ഥാനത്തെ കേര കർഷകർ. പുറത്തു വിപണിയിൽ ഏതാണ്ട് 7 രൂപയ്ക്ക് വരെ തേങ്ങ നൽകേണ്ട ഗതികേടിലാണ് കർഷകരിപ്പോൾ. VFPCK വഴിയുള്ള പച്ചത്തേങ്ങ സംഭരണം നിലച്ചിട്ട് മാസങ്ങളായി. തെങ്ങ് ചതിക്കില്ലെന്നാണ് പഴമക്കാർ പറയാറ്. ചതി പറ്റിയത് പക്ഷേ കേര കർഷകർക്കാണ്. സർക്കാർ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചവർ ഇപ്പോൾ പെരുവഴിയിലായി. പൊതുവിപണിയിൽ നൽകുമ്പോൾ തേങ്ങയൊന്നിന് പരമാവധി ലഭിക്കുന്നത് 7 രൂപ. പരിപാലന ചെലവും തേങ്ങയിടാനുള്ള ചെലവുമൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ കർഷകന് നന്നായി നോവും. ഇത് നിജാമുദ്ദീൻ. കേര കർഷകരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് തെങ്ങുകൾ വെട്ടിമാറ്റി പ്രതിഷേധമറിയിച്ച കർഷകൻ. നിജാമുദ്ദീൻ ഒരു പ്രതീകം മാത്രമാണ്, ദുരിതമനുഭവിക്കുന്ന സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കേര കർഷകരുടെ പ്രതിനിധി. തന്റെ തോട്ടത്തിലെ 2 തെങ്ങുകളാണ് മുതലമട സ്വദേശി നിജാമുദ്ദീൻ അടിയോടെ മുറിച്ചു തള്ളി പ്രതിഷേധിച്ചത്. സർക്കാരിന്റെ പച്ചത്തേങ്ങ സംഭരണം നിലച്ചിട്ട് മാസങ്ങളായി. കൂലി കൊടുക്കാനും വളത്തിനും പോലും നിലവിൽ ലഭിക്കുന്ന തുക തികയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പലതവണ കർഷകർ വ്യക്തിപരമായും സംഘടനകളിലൂടെയും പരാതികൾ നൽകിയതാണ്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നിജാമുദ്ദീൻ തെങ്ങ് മുറിച്ച് പ്രതിഷേധിച്ചത്. ഒരു കാലത്ത് ഇതുവരെ ഒരു വില തകർച്ച ഇതുപോലെ ഉണ്ടായിട്ടില്ല. വെറും 7 രൂപയ്ക്ക് പോലും നാളികേരം എടുക്കുവാൻ ആളില്ലാത്തൊരവസ്ഥ. എല്ലാ തോട്ടങ്ങളും കെട്ടിക്കിടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മുളച്ച് നശിക്കും, അല്ലെങ്കിൽ ഉണങ്ങി നശിക്കും. ഇത് ലക്ഷക്കണക്കിന് നാളികേരം ഇവിടെ ഉണങ്ങി നശിച്ചുകൊണ്ടും മുളച്ചും ഒക്കെ നശിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഗവൺമെൻറ് ഇതുപോലെ ഒരു അവഗണനയും ഇതുപോലെ കർഷകരോടുള്ള ഒരു ക്രൂരമായ ഒരു നടപടിയും ഉണ്ടായ കാലം ചരിത്രത്തിലില്ല ഇന്നേ വരെ. സർക്കാർ സംഭരണം പൂർണ്ണമായി നിലച്ചതോടെ നിവൃത്തിയില്ലാതെ ഇടനിലക്കാരുടെ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരികയാണെന്നാണ് കർഷകർ പറയുന്നത്. നാളികേരം ഇട്ട് കൂട്ടി ഒരു ഭാഗത്ത് വെക്കുമ്പോൾ 10 രൂപ പോലും തരുന്നില്ല അവർ. അതേസമയം അവർ വന്ന് നാളികേരം അവരുടെ തൊഴിലാളികളെ വെച്ചെടുക്കുമ്പോൾ 7 രൂപ 6 രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്കിത് വലിയ നഷ്ടവും കൂടിയാണ്. ഇത് വലിയൊരു മറ്റേ പ്രതിസന്ധി കൂടിയാണ്. ഈ തേങ്ങ വിറ്റഴിക്കാൻ കഴിയാത്തൊരു അവസ്ഥ, അതുപോലെ ഉൽപ്പാദന ചെലവൊക്കെ നോക്കുമ്പോൾ വലിയ തോതിൽ ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കാൻ ജീവിക്കാൻ തന്നെ വല്ലാത്തൊരു പാടായിട്ടാണ് കാണുന്നത്. തുടർച്ചയായുള്ള പ്രതിസന്ധികൾ മൂലം ഇനി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് പല കേര കർഷകരും പറയുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് കടക്കാനാണ് പലരുടെയും ആലോചന. പറിച്ച നാളികേരം ഇങ്ങനെ വീടുകൾക്ക് മുന്നിലും പറമ്പിലുമൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ കേര കർഷകർ. ഒടുവിൽ പറയുന്ന വിലയ്ക്ക് പുറത്ത് വിപണിയിൽ നൽകേണ്ട ഗതികേടിലാണ് കർഷകർ. ഇതിന് പരിഹാരമുണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ, ഇത് കേരളമാണ്. കേരവൃക്ഷം ചതിച്ചാൽ പിന്നെ എവിടെ കേരളം? നമ്മുടെ കർഷകർ അല്പമെങ്കിലും പിടിച്ചു നിന്നത് തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വിലയുണ്ടായിരുന്നത് കൊണ്ടാണ്. റബ്ബർ ഉൾപ്പെടെയുള്ളവയെല്ലാം ഇപ്പോൾ വലിയ തകർച്ച നേരിടുന്ന ഒരു സമയത്താണ് ഈ പ്രതിസന്ധി കൂടി വന്നിരിക്കുന്നത്. തെങ്ങ് കർഷകരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടന്നിരുന്നു. തെങ്ങ് കയറിന് 50 or 60 അവർ തോന്നിയ പോലെ, കൂടുതൽ തെങ്ങുണ്ടെങ്കിൽ കുറച്ച് കിട്ടും. അങ്ങനെയാണ് പരിതസ്ഥിതി പോകുന്നത്. ഉദ്ദേശ രീതിയിൽ ഒരു താങ്ങുവില കിട്ടാതിരുന്നാൽ ഒരു പരിധിവരെ കർഷകർക്ക് ഈ പറഞ്ഞ ഈ പ്രസ്ഥാനം നിർത്തേണ്ട ഒരു അവസ്ഥ, ഈ തെങ്ങ് കൃഷി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഒരു തെങ്ങ് മുറിച്ച് നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിലയില്ലാത്തത് കൊണ്ടൊക്കെ വീണ് മുളച്ചു പോവുക, പന്നി നിന്ന് പോവുക, ഇങ്ങനെയൊക്കെയുള്ളതാണ്. ഇപ്പോൾ തേങ്ങ ആർക്കും വേണ്ട എന്നുള്ള അവസ്ഥയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കൃഷിഭവൻ കാണുകയായിരുന്നെങ്കിൽ. കൂലി ചെലവ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം കൊണ്ട് കർഷകനൊന്നും ലഭിക്കുന്നില്ല. എന്തെങ്കിലും ഗവൺമെന്റ് സഹായിച്ചാൽ എല്ലാ കർഷകർക്കും ഗുണകരമായി. ഉയർന്ന കൂലി കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരം മാർക്കറ്റിംഗ് ഇല്ലാതെ കെട്ടിക്കിടന്ന് ചീഞ്ഞളിഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന കൂലി, അതുപോലെ തന്നെ വളങ്ങളുടെ വിലവർധന, ഇതെല്ലാം കേര കർഷകരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്.